നമസ്കാരം. ദിവസവും കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണമെന്ന് നാം പറയാറുണ്ടെങ്കിലും അത് പൊതുവായൊരു സാമാന്യവൽക്കരണമാണ്. എത്രത്തോളം വെള്ളം കുടിക്കണമെന്നത് വ്യക്തികൾക്കനുസരിച്ച് മാറുന്നതുപോലെ ഉറക്കത്തിന്റെ അളവും പ്രായം, ഭാരം, ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഉറക്കത്തെക്കുറിച്ച് പൊതുവായ ചില മാനദണ്ഡങ്ങൾ സ്ലീപ്പ് ഫൗണ്ടേഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: പ്രായപൂർത്തിയായവർക്ക് 7 മുതൽ 9 മണിക്കൂർ വരെ, 65 വയസ്സ് കഴിഞ്ഞവർക്ക് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം, കൗമാരപ്രായക്കാർക്ക് 9 മുതൽ 11 മണിക്കൂർ വരെ, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് 10 മുതൽ 13 മണിക്കൂർ വരെ, കുഞ്ഞുങ്ങൾക്ക് 17 മണിക്കൂർ വരെ, പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ദിവസം ലഭിക്കേണ്ട ഉറക്കത്തിന്റെ പൊതുവായ കണക്കാണ് സ്ലീപ്പ് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ആരോഗ്യം, ദിവസേന ഏർപ്പെടുന്ന പ്രവൃത്തികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉറക്കത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ആവാമെന്നും സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നുണ്ട്. അതേസമയം ഉറക്കത്തിന്റെ സമയം കണക്കുകൂട്ടുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണം. 10 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ആരോഗ്യവാനായും സന്തോഷവാനായും കർമ്മനിരതനായും തോന്നാറുണ്ടോ? ശാരീരിക അധ്വാനം, ആവശ്യമായ ജോലി, സ്പോർട്സ് എന്നിവയിൽ ഏർപ്പെടുന്നത് മൂലം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഉറക്കം വരാറുണ്ടോ? ജോലി ചെയ്യാത്ത ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കണം. അതേസമയം ചില ആളുകൾ സ്വയം കരുതുന്നത് പരിശീലനം നടത്തിയാൽ അവർക്ക് കുറഞ്ഞ സമയം ഉറങ്ങിയാൽ മതിയെന്നാണ്. എന്നാൽ ഈ വിശ്വാസം ഒരു മിത്താണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടുതൽ സമയം ഉണർന്നിരിക്കാൻ കഴിയുന്നു എന്ന് കരുതുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തികൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മോശം പ്രകടനമായിരിക്കും നടത്തുക. കാര്യനിർവഹണത്തിനുള്ള ശേഷിയിലെ സാവധാനം സംഭവിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മാത്രമാണ് സ്ലീപ്പ് എക്സ്പേർട്ടായ സിന്ധിയ ലജാംബെ പറയുന്നത്. ഉറക്കം വളരെ അനിവാര്യമായ ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. കാരണം പകൽ സമയത്ത് ക്ഷീണിക്കുന്ന ശരീരപേശികളും തലച്ചോറും വീണ്ടും ഊർജം സംഭരിക്കുന്നത് ഉറക്കത്തിന്റെ സമയത്താണ്. ചിന്താപരവും പെരുമാറ്റ സംബന്ധിയുമായ പ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ കൃത്യമായ ഉറക്കം വളരെ അത്യാവശ്യമാണ്. കൃത്യമായ ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ അത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ വളരെയധികം ദോഷമായി ബാധിക്കും. ഇന്നത്തെ ഹൈടെക് കാലത്ത് നമ്മളിൽ ഏറെ പേരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉറക്കമില്ലായ്മ. ആവശ്യത്തിനുള്ള ഉറക്കം ലഭിക്കാത്ത വ്യക്തികളിൽ പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, നാഡീ സംബന്ധമായ അസുഖങ്ങൾ, ഉത്കണ്ഠ, ചർമ്മത്തിലെ പാടുകൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. ഒപ്പം ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനുള്ള ശേഷി, ശ്രദ്ധ, ജാഗ്രതക്കുറവ് എന്നിവയൊക്കെ കുറയാനും ഉറക്കക്കുറവ് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.